നാലാണ് ഞങ്ങളുടെ കോളാമ്പലത്തിൽ പോകുന്നത്. ഞങ്ങളെ അമ്പലത്തിൽ പോയിട്ട് എഴുതും ശിവന്റെ അടുത്ത് പോയിട്ട്. ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവിയലുണ്ടാക്കാനാണ് കേട്ടോ. അവിയൽ, അപ്പൊ അവിയലുണ്ടാക്കാൻ മുമ്പായിട്ട് ഇന്നത്തെ പിറന്നാളാണ്. അപ്പൊ പിറന്നാളിന് എന്തിനായാലും സദ്യ ഉണ്ടാക്കുന്നുണ്ടോ? അപ്പൊ ഒരു സാമ്പാറ്, ഒരു അവിയല്, മുരുകറിക്കിന് പൈനാപ്പിൾ ഇട്ട് മുരുകറിക്കിന് ഉണ്ടാക്കുന്നത്. പക്ഷെ സാമ്പാറും മുരുകറിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, അവിയൽ കാണിച്ചുതരാം. അപ്പൊ അവിയലിന്റെ വീഡിയോ ആണ് നമ്മൾ നേടാൻ പോണത്. അതിനെ കൂടെ നമ്മള് നമ്മളുടെ പിറന്നാളിന്റെ കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ്. ഭയങ്കര ഇതൊന്നല്ല, ചെറുതായിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ ഇടാം. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇന്നലെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കേക്ക് മുറിക്കുന്ന കേക്കിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് പതുക്കെ നേരിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഇടാം, കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇടാം. ഞാൻ ഉണ്ടാക്കി നോക്കണ്ട എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പൊ അതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ക്രീം കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളുടെ സാധാരണ ചോക്ലേറ്റ് വെച്ചിട്ട് നമ്മളുടെ കുട്ടികൾക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ചെറിയ കേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചില്ല കേട്ടാ. പിന്നെ നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ഇതായതുകൊണ്ട് അത്രയ്ക്ക് ആയിട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളൊരു നിലയ്ക്ക് കുഴപ്പമില്ല, കുഴപ്പമുണ്ടാകാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പിറന്നാളിന്റെ കാര്യം പറയാം. പിറന്നാളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റത്തെ പിറന്നാള്, അത് നല്ല അടിപൊളി പിറന്നാളായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ പിറന്നാളിൽ കേക്ക് വാങ്ങിക്കുന്നു, കേക്ക് മുറിക്കുന്നൊക്കെ. അതായത് എനിക്ക് ഏട്ടൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേക്ക്. അതിന് മുന്നൊന്നും നമ്മൾ കേക്കൊന്നും വാങ്ങിച്ചു മുറിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ചോറ് കറി പായസ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളു. എനിക്ക് അങ്ങനത്തെ ഒരു ആദരവൊക്കെ കേക്കിനെ പറ്റി ഒരു ഇതുണ്ടായിട്ടില്ല. നമ്മൾക്ക് എന്താ പറയാ, വാങ്ങിക്കണമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വാശി പിടിച്ച് വാങ്ങി അങ്ങനെ ഒന്നും കേക്കൊന്നും അത്രയ്ക്ക് ഇതല്ല ശരിക്കും പറഞ്ഞാല്. ക്രീം കേക്കൊന്നും ഇപ്പോഴും നമ്മുടെ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്തെങ്കിൽ മറ്റ് പല പല പേരുകൾ പറഞ്ഞിട്ട് കേക്കുകളൊക്കെ. അപ്പൊ അന്ന് ഫസ്റ്റ് അപ്പൊ ഏട്ടൻ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഏട്ടന് താജിലും ഗോകുലും അവിടെ എറണാകുളത്തേക്ക് ഏട്ടൻ്റെ പ്രോഗ്രാം. അപ്പൊ ഏട്ടൻ 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും വൈകിട്ട് ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഏട്ടൻ വരുന്നത് 11:30 വരുമ്പോ. അപ്പൊ അതെന്തായാലും ഏട്ടൻ വരാതിരിക്കില്ല, ഏട്ടൻ വരും. അതെത്ര ഏട്ടനെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാ മതി, അവിടെ റൂമൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ നിന്നാ മതി. പക്ഷെ ഏട്ടൻ ജമ്മണ്ടെങ്കിൽ അവിടെ നിൽക്കില്ല, ഓടി എത്ര നേരം വൈകിയാലും ഓടി വരും. അപ്പോ ഞാനന്ന് ഞങ്ങൾക്കിടെ എടുത്തിരുന്നില്ലാണ്, വീട്ടിലാണ് മോളെ ഗർഭിണിയായിട്ടിരിക്കല്ലേ. ഫസ്റ്റ് എന്താ പറയാ, ഫസ്റ്റ് പിറന്നാള് അല്ലെങ്കിൽ എന്നും ഞാനും ഗർഭിണിയായി പിന്നെ എന്റെ അടുത്തുനിന്ന് മാറിയിട്ടേ ഇല്ല. അങ്ങനെയാണ്, അല്ലെങ്കിലും ഇപ്പോഴാണ് ദൈവം പറയുന്നത്, നമ്മള് സിംഗപ്പൂരൊക്കെ പോയപ്പോഴാണ് മാറി നിൽക്കേണ്ട ഒരു ഇത് വരുന്നത്.
അല്ലെങ്കിൽ എന്റെ പുറകിൽ നിന്ന് മാറില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലായിട്ട് നമ്മളുടെ 12 മണി ആകുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു ദിവസം മാറിപ്പോവുള്ളോ. അപ്പൊ ഏട്ടനെ ഞാൻ ചൂടി പറഞ്ഞു അന്ന് ബൈക്കാണ്, കാറൊന്നല്ല ബൈക്കിലാണ്. എന്നിട്ട് ഓടി പറഞ്ഞു വന്നിട്ട് അപ്പൊ എനിക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ചിന്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല. എന്നിട്ടുണ്ട് 12 മണി ആയിട്ടില്ല, 11:30 കഴിഞ്ഞപ്പോഴേക്ക് ഓടി വന്നിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് കേക്ക് മുറിച്ചു. അപ്പോഴാണ് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ, ആദ്യമായിട്ടാണ് ഞാനപ്പോ കേക്ക് മുറിക്കുന്നത് പറഞ്ഞാലേ. അപ്പൊ ഭയങ്കര നമുക്ക് ഒരു പ്രത്യേക സന്തോഷമൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പിറന്നാള് കേക്ക് മുറിച്ചിട്ട് ആഘോഷിച്ചിട്ട് നല്ലതെല്ലാം ആഘോഷിച്ചിട്ടുള്ള പിറന്നാള് കേട്ടാ. പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന്റെ മുമ്പത്തെ വർഷം, കല്യാണത്തിന്റെ മുന്നത്തെ വർഷം എന്ന് പറയുമ്പോൾ കല്യാണത്തിന് 2.5 മാസം മുമ്പ് ഞങ്ങള് ഫോണൊക്കെ ചെയ്യണം നമ്മള്. അപ്പൊ ഫോൺ ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു ഞങ്ങള് കൊടുങ്ങല്ലൂര് അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു, കൊടുങ്ങല്ലൂര് നമ്മുടെ ദേവീക്ഷേത്രത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ ഏട്ടൻ പറഞ്ഞു എന്നാ ഞങ്ങൾ ഞാൻ വരാട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഏട്ടൻ്റെ അവിടുന്ന് ബൈക്കുമ്പോ വന്നു, ഏട്ടനെ വരാൻ സുഖം അടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ബസ്സിനാണ് ഇപ്പൊ ചെല്ലണത്, ഏട്ടൻ ബൈക്കിൽ നിന്ന് വന്നു കേട്ടാ. എന്നിട്ട് വന്നിട്ട് തൊഴുത് അമ്പലത്തിലൊക്കെ തൊഴുതിന് ശേഷം എന്തായിരുന്നു, അപ്പൊ ഞങ്ങളെന്ന് പറയുമ്പോ ഞാൻ അച്ഛനമ്മ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഞാൻ പോണത് കേട്ടാ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഏട്ടൻ വന്നത്. അങ്ങനെ ഏട്ടൻ ഒറ്റയ്ക്ക് വന്നു. ഇങ്ങനെ വന്നിട്ട് നമ്മള് തൊഴുത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ നമ്മള് ബസ്സിൽ കയറാൻ പോണ. അപ്പൊ ഏട്ടൻ എന്താ വെച്ചാൽ ബൈക്കും കൊണ്ട് പതുക്കെ പുറകെ വന്നിട്ട് ബസ്സുകാരനടുത്തേക്ക് വന്നിട്ട് എനിക്ക് അവിടെ തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു ക്രീം കേക്ക് അല്ലാത്തൊരു കേക്ക് അങ്ങനെ വേറൊരു കേക്ക്, ആ കേക്ക് വാങ്ങിച്ചു. പിന്നെ അന്ന് എക്ലെയർ മിഠായിയാണ്, എന്നിട്ട് ആ ഒരു പാക്കറ്റ് എക്ലെയർ മിഠായി വാങ്ങിച്ചു. അതും നല്ലൊരു പിറന്നാളായിരുന്നു കേട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷമാണ് മോളെ ഗർഭിണി വയ്ക്കുമ്പോഴത്തെ ഫസ്റ്റത്തെ പിറന്നാളിനെ. അപ്പൊ ആ ഫോട്ടോ ഞാൻ ഇടാട്ട, നല്ല കോലാണ് ഞാനൊന്ന് എന്താ പറയാ, പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടാ ആ ഫോട്ടോ ഒക്കെ, തിരികൂടിയും മണ്ണെന്നില്ലാണ്ട് നല്ല സെയിം ആയിട്ടുള്ള ഫോട്ടോ, എന്താ നല്ല ഫോട്ടോ ആണ്. പിന്നെ ഗർഭിണി അതിന്റെ പേരിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, അത്രയ്ക്കുള്ളൂ. അപ്പൊ ഞാനിതൊക്കെ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കൊരു സന്തോഷമുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെയാണ് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അവനെ ആലോചിച്ചോണ്ടിരിക്കുക അങ്ങനെ. അപ്പൊ നമുക്ക് കൂടുതലൊരു സന്തോഷം കിട്ടില്ല അതുകൊണ്ടാണ്. അപ്പൊ പറഞ്ഞില്ലെങ്കില് ഇത് കേൾക്കണം കേട്ടാ. അപ്പൊ എന്താ പറയാ, അടുത്ത് നമുക്ക് കുക്കിംഗ് വേണ്ടി പോവാം. അപ്പൊ നമുക്ക് ആ മീലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇവിടെ കഷ്ണങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ കഴുകി വെച്ചേക്കുന്നത് മുരിങ്ങക്കായ, പിന്നെ പച്ചക്കായ, പിന്നെ നമ്മുടെ വെള്ളരിക്ക, പിന്നെ പയറുണ്ടല്ലോ ആ പയറ്, പിന്നെ കൊത്താമര. കൊത്താമര എപ്പോഴും വേണം കേട്ടോ നമുക്ക് അവിയലുണ്ടാക്കുമ്പോ, എപ്പോഴും കൊത്താമര വേണം. പിന്നെ ക്യാരറ്റ്, പിന്നെ എന്നിട്ടാ നമ്മുടെ കോവക്ക, കോവയ്ക്ക, പിന്നെ എന്നിട്ടാ പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചേന, ചേന ഞാൻ കുറച്ച് ഇതേപോലെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചിട്ടുണ്ട്, കുക്കറിൽ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എങ്ങാനും ഇവിടെ ചൊവ്വിച്ചിലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ, അത് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇതാദ്യം തന്നെ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മള് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട്, പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മള് വേവിച്ചെടുക്കും. അപ്പൊ നമുക്കിത് വേവിക്കാം. നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന കേട്ടാ. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ വെച്ചെടുക്കണം കേട്ടാ. ചട്ടി അടി കരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ കഷ്ണങ്ങൾ ഇടാൻ പോവാണേ. ഒരു പച്ചമുളക് നമ്മൾ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടാ കഷ്ണത്തിലോട്ട് ഒരെണ്ണിടുന്നുള്ളു. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ കേട്ടോ, ഒരു ലേശം മാത്രം, ഇത്തിരി വെള്ളം ഒഴിക്കണുള്ളേ, എന്താ ഇത്തിരി വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ, നമ്മള് ഇത്തിരി മാത്രം ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ അവിയില് പത്രത്തിൽ ഇട്ടിട്ടുണ്ട്, അടുപ്പ് കത്തിച്ചു. അപ്പൊ നമ്മളത് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഈ ഒരു വാഴലോണ്ട് മൂടി വെക്കും കേട്ടോ കുറച്ച് നേരം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാഴലയുടെ ഫ്ലേവറും കൂടി ഇതിലോട്ട് ഇറങ്ങും, അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വാഴലോണ്ട് നമ്മൾ മൂടി വെക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ കുറച്ച് ഇറങ്ങിയിരിക്കട്ടെ, ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ
വേവിന്റെ കഷ്ണങ്ങൾ വേവുമ്പോഴേക്കും നമുക്ക് എന്താ ചെയ്യണേന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് നാളികേരം ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, പിന്നെ ഒരു പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പില, പിന്നെ ജീരകം. അപ്പോൾ ഇത് ഈ വെളുത്തുള്ളിയുടെയും ജീരകത്തിന്റെയും ഉള്ളിയുടെ ഒക്കെയാണ് നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ അവിയലിൽ വേണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായിട്ട് അരക്കുന്നു വേണ്ട, ഒന്ന് ഞാൻ എന്താ പറയാ അറിയാൻ വേണം, എന്നാ ഭയങ്കര കറിയാനും പാടില്ല. ആ ഒരു ഇതിൽ നിന്ന് കിട്ടണം കേട്ടാ, ഭയങ്കര എന്താ പറയാ അരഞ്ഞിങ്ങനെ പോവരുത്. നമ്മൾ കറിക്കൊക്കെ ചേർക്കണ പോലെ നമ്മൾ ഇതാവരുത്, ഒരു മീഡിയം അരവ് പാടുള്ളൂ കേട്ടാ. അപ്പോൾ നമുക്കിത് മിക്സിയിൽ അരച്ചിട്ട് അരച്ചിട്ട് വരാം. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടാ, അപ്പൊ നമ്മളിത് നമ്മളുടെ നാളികേരവും ജീരകം ഒക്കെ മിക്സിയിൽ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്കേ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം, അതായത് വെള്ളം ചേർക്കണില്ലേ, തൈര് ചേർത്ത് അരക്കാം കേട്ടാ. എന്തിനേം തൈര് ചേർക്കണ്ടേ നമുക്ക്, അപ്പൊ ഞാൻ തൈര് ചേർത്തിട്ട് നരക്കുന്നത് കേട്ടാ. കുറച്ചുള്ളൂ കേട്ടാ. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊരു കുറച്ച് വേവായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊന്ന് ഉടഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പിടാഞ്ഞത്. അപ്പൊ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടാ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് നമ്മുടെ വാഴല വെച്ചിട്ട് മൂടി കൊടുക്കുക കേട്ടാ. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വാഴല വെച്ചിട്ട് ഒന്നും കൂടി മൂടി വെക്കണേ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടാ, ഇല മാറ്റി വയ്ക്കട്ടെ. കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ വാട്ടിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അരച്ചുകൊണ്ടുവന്ന നമ്മുടെ ഇതുണ്ടല്ലോ നാളികേരവും ജീരകവും ഉള്ളിയൊക്കെ, അത് നമുക്ക് ഈ പാനിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പൊ നമ്മള് ഇത് മാറ്റി വെക്കട്ടെ കേട്ടാ. അപ്പൊ നമ്മള് നമ്മുടെ കഷ്ണങ്ങൾ അപ്പുറത്തെ വീട്ടിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് ഈ പാനിലോട്ട് നമ്മൾ നാളികേരം ചേർത്ത് കൊടുക്കാൻ പോകണം കേട്ടാ. അപ്പൊ നമ്മള് നമ്മുടെ അരപ്പ് നമ്മള് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ഡ്രൈ ആവട്ടെ കേട്ടാ, കുറച്ച് ഡ്രൈ ആവട്ടെ. അപ്പൊ സാധാരണ നമുക്ക് ഇങ്ങനെ ഡ്രൈ ആക്കാനായിട്ട് വേറെ പാനിലോട്ട് മാറ്റണമെന്നില്ല. എല്ലാവരും എന്താ പറയുക നേരെ കഷ്ണത്തിലോട്ട് ചേർക്കുകയും ചെയ്യും. അപ്പോ നമ്മുടെ ഈ അരപ്പ് ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏട്ടന് എപ്പോഴും ഏട്ടനെപ്പോഴും ഇല്ല നല്ലില്ല, എന്നാലും ഏട്ടൻ വീഡിയോ കാണുമ്പോൾ ഏട്ടൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഏട്ടനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവണം, അങ്ങനെയാണ് ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല. നമുക്ക് സാധാരണ അവിയൽ നല്ല കുഴഞ്ഞിരിക്കുന്ന അവിയലുണ്ട്, പിന്നെ ഡ്രൈ ആയിട്ടുള്ള അവിയലുണ്ട്, അങ്ങനെ ഒരുപാട് എന്താ പറയാ കഷ്ണങ്ങൾ ഭയങ്കര വെന്തുടഞ്ഞതുണ്ട്, വെന്തുടയാത്തതുണ്ട്, അങ്ങനൊക്കെ ഒരുപാട് വെറൈറ്റി ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചുണ്ട്. അപ്പോൾ ഇവിടെ ഏട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നതും കഴിക്കുന്നതും ഒക്കെ ഇഷ്ടം, ഡ്രൈ ആയിട്ട് കാണുന്നതാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മളുടെ കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടാ. അപ്പോഴേക്കും കഷ്ണം ശരിക്കും നല്ലപോലെ തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നമുക്ക്. ഇവിടെ നിന്റെ പെരുന്നാളാണല്ലോ, അപ്പൊ നമ്മളെ ഐസ്ക്രീം ഉണ്ടാക്കി അതന്നത് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ, അടിപൊളി. അരപ്പൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വേപ്പിലിട്ട് എടുക്കാം ഇതിലോട്ട്. കഷ്ണം വെന്തപ്പോ നമ്മള് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ.
നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ നമുക്ക് അടിക്കാൻ കിട്ടില്ല, കഷ്ണങ്ങൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓപ്പറിട്ടുണ്ട് ഗ്യാസ്. നമ്മൾ ഇവിടെ ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കണം. സാധാരണ ഞാൻ എനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴമ്പനുള്ള അവിലായിരുന്നു ഇഷ്ടം. പക്ഷെ ഏട്ടൻ്റെ കൂടെ കൂടി പിന്നെ എനിക്ക് പറഞ്ഞ ഏട്ടനെ എപ്പോഴും വരെ ഡ്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനും എനിക്കിപ്പോൾ ഇഷ്ടമായി തുടങ്ങിയത്. പിന്നെ മറ്റൊരു ഇഷ്ടമായിട്ടാ ചോറിൽ കൂട്ടി കഴിക്കാനങ്ങനെ എന്താ പറയുക, വെറുതെ എടുത്ത് കഴിക്കാൻ നമുക്ക് ഡ്രൈ ചെയ്യാനാണ് ഇഷ്ടം. ചോറിൽ കൂട്ടി കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് കുഴഞ്ഞിരിക്കുന്ന അതിൻ്റെ ഇഷ്ടമാണ്. എന്തായാലും അമ്മയിലും എനിക്ക് ഇഷ്ടം എങ്ങനെ പച്ചക്കറി അല്ലേ. അപ്പം നോക്കി നമ്മൾ കഷ്ണങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ അരപ്പ് നാളികേരം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടാ. നല്ല മണം വരുന്നുണ്ട് ക്യാമറമാൻ പറയുന്നത്. ഇങ്ങോർക്ക് ഭയങ്കര മണം പിടിക്കില്ല കേട്ടാ. അപ്പൊ നോക്കി നമ്മൾ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടാ. ഇത്തിരി നേരം ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്കൊരു തട്ടി വെക്കാം. നാളികേരം ഒന്ന് പിടിക്കട്ടെ അതിലേക്ക്. അപ്പം നമുക്ക് ഈ നേരത്തെ തന്നെ കുറച്ച് കൂടി പച്ച വെളിച്ചം ചേർത്തെടുക്കാം ലാസ്റ്റ് ഇട്ട് നമുക്ക്. നേരത്തെ അധികം ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പം അധികം ഒഴിക്കുന്നില്ല, കുറച്ച് വെച്ചിട്ടുള്ളൂ. നമുക്ക് ഇളക്കി കൊടുക്കാം. ചൂടുണ്ട് കുടിക്കണം. ഇങ്ങനെ പിടിക്കണേ. അപ്പൊ നമ്മളെ ഉപ്പൊന്ന് നോക്കോട്ടെ കേട്ടാ. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉപ്പ് നോക്കണ്ടേ. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാട്ട. ഉപ്പ് കുറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് കറിയാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കൂടിയാലേ കുഴപ്പമുള്ളൂ. അപ്പൊ നമ്മളത് ആദ്യം തന്നെ കുറേശ്ശെ ഇട്ട് നോക്കാം, എന്നാലും നമുക്ക് അളവുണ്ടാവും. പക്ഷെ ഇപ്പൊ തൈര് ചേർത്തതല്ലേ, അപ്പൊ അതിൻ്റെയാണ് തൈര്. നമ്മൾ നാളികേരം അരച്ച തൈരിലാണല്ലോ. അപ്പൊ തൈര് ഇരുന്ന് കഴിയുമ്പോൾ ശരിയാവും. അപ്പൊ നമ്മളാ വീല് റെഡി ആയിട്ടുണ്ട്. നമ്മളാ വീല് നമുക്ക് ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം കേട്ടാ. അവിലെങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പറായിട്ട്. അപ്പൊ നമ്മൾ പ്ലേറ്റ് എടുക്കട്ടെ കേട്ടാ. പ്ലേറ്റിലിട്ട് മാറ്റട്ടെ. അവിയില് സാമ്പാറ്, മോരുകറി, തൈര്. അയ്യോ കുടി
കണ്ടിട്ട് വരാനാണല്ലേ. എൻ്റെ മോളിൽ നിന്ന് ഗിഫ്റ്റ് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പറച്ചന് ഓ ഇപ്പറച്ചാണോ പൊന്നെ. ആട്ടാ ആ പിന്നെ ഉണ്ട് കേട്ടാ ഡേ ഒരു കടുവക്കുട്ടീനെ. എൻ്റെ അമ്മേ കടുവക്കുട്ടി, ഇതെന്താണിത്? നെയ് പോളിഷ് വേണ്ട. താങ്ക് യു.